Hello guys, welcome back to Heavens kitchen. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ആ കുഞ്ഞു ബെൽ ഐക്കൺ കൂടി അമർത്തണേ, എന്നാൽ ഞാൻ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പാലാണ്. നല്ല തണുത്ത പാല്, സെയിം അളവ് തന്നെ 1/4 കപ്പ്. അതേപോലെ 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ്. ഓക്കെ, നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മെയിൻ സംഭവം മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കുക. ഒരു മാങ്ങയുടെ ഒരു മീഡിയം സൈസ് മാങ്ങയുടെ പകുതി അത്രേ വേണ്ടു. കടോട്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ അങ്ങനെ എല്ലാം കൂടി നമ്മൾ നല്ലോണത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് നന്നായി കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഒരു ഓവർനൈറ്റ് ഫുൾ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നല്ലോണം നന്നായി കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസറിലേക്ക് കയറ്റി വെക്കാം. ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കണം, കാരണം നമ്മൾ ബീറ്റ് ചെയ്യണേലും ഒന്നും ചെയ്യല്ല, മിക്സിയിൽ ജസ്റ്റ് അടിച്ചിട്ടുള്ള നമ്മുടെ മാംഗോ ഐസ്ക്രീം ആണ്. അതുകൊണ്ട് കുറച്ചധികം നേരം നമ്മൾ ഫ്രീസറിൽ വെച്ചേ പറ്റൂ. അങ്ങനെ നമ്മൾ ഒരു ഫുൾ ഓവർനൈറ്റ് വെച്ചു നമ്മുടെ ഐസ്ക്രീം. നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റോൾ ചെയ്ത് എടുത്തതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി തിന്നായിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി വലിയ പാത്രത്തിൽ തിന്നായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മിനുക്ക് പരിപാടികൾ ചെയ്യാം. ഇതിന് മുകളിലായി നമുക്ക് പിസ്താഷ്യൂവിൻ്റെ ഒരു ജസ്റ്റ് സോസാണ് ഡിപ്പിംഗ് അല്ലെങ്കിൽ ടോപ്പിംഗ് സോസാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിസ്ത പൊടിച്ചത് നമുക്ക് ജസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. സ്വല്പം നമുക്ക് ബദാം ജസ്റ്റ് കട്ട് ചെയ്തതും ഇടാം. അപ്പം അങ്ങനെ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണിത്. അപ്പം അല്ലേ, നിങ്ങൾക്ക് റോൾ ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ട് ഇതിനായിട്ട് ഇപ്പം ഞാൻ എടുത്തതിന് കുറച്ചുകൂടി വലിയ പാത്രം എടുക്കേണ്ടി വരും നിങ്ങൾ. അപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് റോൾ ചെയ്ത് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ റോൾഡ് ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ ബെൽ ഐക്കൺ കൂടി അമർത്തണം. അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു കിഡിൽ നൈറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ സ്മൈൽ ഓൾവേസ്, ടേക്ക് കെയർ, ബൈ ബൈ.